എല്ലാവർക്കും വീണ്ടും വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. കുറേ ദിവസമായില്ല കണ്ടിട്ട്. അപ്പം വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്ന ദിവസം കറണ്ട് ഉണ്ടാവില്ല കേട്ടോ. ഈ ഭാഗത്തോട്ടൊക്കെ അത്യാവശ്യം നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കറണ്ടിൻ്റെ വരവൊന്നും അത്ര റെഡിക്കല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാതിരുന്നത്. പിന്നെ വയനാട് നടന്ന ദുരന്തമൊക്കെ ആയതുകൊണ്ട് മനസ്സിനൊരു സന്തോഷമില്ലായിരുന്നു കേട്ടോ വീഡിയോ ഒക്കെ ഇടാനായിട്ട്. പിന്നെ ഒരുപാട് പേര് കമൻ്റായിട്ട് എപ്പോഴും ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി എന്താ വീഡിയോ ഇടാത്തത്, പിന്നെ നിങ്ങൾ സേഫായിട്ടാണോ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ മഴയുടേതായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാറ്റ്, കറണ്ട് പോക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതൊക്കെയായിരുന്നു കാരണങ്ങൾ. അങ്ങനെ എന്നത്തേയും പോലെ തന്നെ രാവിലെ അടുക്കളയിലോട്ട് കയറി. അപ്പോൾ ഇന്ന് മക്കൾക്ക് ക്ലാസ്സൊന്നുമില്ല കേട്ടോ. അപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുകയാണ്, അപ്പവും കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. സവോളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വഴറ്റിയെടുത്തു. പിന്നെ കുറച്ച് വേവിച്ച കടലയും തേങ്ങയും പെരുംജീരകവും ഒക്കെ കൂടി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സവോള വഴറ്റിയതിലോട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഈ അരച്ചരപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടല ചേർത്തായിരുന്നു, ആവശ്യത്തിന് ഉപ്പെല്ലാം ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാവിലത്തെ ഫുഡൊക്കെ റെഡിയായി ചേട്ടയ്ക്ക് തോട്ടത്തിലോട്ട് പോകാനുണ്ട്. അപ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിക്കുകയാണ്. അതിനുശേഷം എന്താ മക്കളൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓരോരുത്തർ ഓരോ ക്ലീനിങ്ങിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ടെറസിൻ്റെ ഭാഗത്ത് അത്യാവശ്യം നല്ല ചെലന്തി വല ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് താഴെ നിന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ഗ്യാപ്പിൽ കൂടെ ഉള്ള ചലഞ്ച് വല അങ്ങ് അടിച്ചു കഴിഞ്ഞാൽ റെഡി ആവത്തില്ല കേട്ടോ. അപ്പം മോനത് തൂത്ത് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ രാവിലെ അത് തൂക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്ലീനിങ് ആണേ. പിന്നെ വയനാട്ടിലുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാരും വയനാട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു വീഡിയോ കാണുന്നത് കേട്ടോ. അപ്പോൾ അവരോടൊന്നും സുഖമാണോ സന്തോഷമാണോ എന്നൊന്നും ചോദിക്കുന്നില്ല. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ആരെയും അറിയത്തില്ലെങ്കിലും എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ മോനിത് ഏകദേശം ചിലന്തി വലയൊക്കെ തൂത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല പാടുണ്ട് തൂക്കാനായിട്ട്. കാരണം ഈ ഒരൊക്കെ ഭാഗത്ത് തീരെ പൊടി പൊടി വലകളായിട്ട് ഉണ്ടാകുന്നത്, നമ്മുടെ ആ നീളത്തിലുള്ള ഒരു ടൈപ്പിൽ. അതാണെങ്കിൽ നമ്മളൊന്ന് ചുറ്റുമത്തേക്കും പോരും, ഇതിങ്ങനെ മുറുക്കെ തൂത്താനായിട്ട് വരുള്ളൂ. ഈ ഒരു ഗ്യാപ്പിൽ കൂടെയാണ് ഇരിക്കുന്നത്, പൊടി പൊടി വലകളാണ് ചെറിയ എട്ടുകാലിയിലെ അതിൻ്റെ വലകളാണ് കേട്ടോ. പിന്നെ ഇത് ചേട്ടയുടെ പെങ്ങൾക്ക് പെരുങ്കൂണ് കിട്ടിയതായിരുന്നു. അപ്പോൾ രാവിലെ കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ. അപ്പോൾ അവർക്ക് കുറേ കിട്ടിയായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും കുറച്ച് കൊടുത്തു, ഇങ്ങോട്ടും കുറച്ച് തന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് തോരൻ വെക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലമൊക്കെ ഈ ചുറ്റുവട്ടത്തുള്ള പറമ്പിൽ നിന്ന് എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് പെരുങ്കൂണ് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കൊല്ലം ഇവിടെ നിന്നും കിട്ടിയില്ല. അപ്പം കൂണൊക്കെ നന്നാക്കി കുറച്ച് മഞ്ഞളൊക്കെ ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ചട്ടി എടുത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് കൊടുത്തു. പിന്നെ ഉള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പിലേക്ക് ഇട്ട് വഴറ്റിയിട്ട് വൃത്തിയാക്കി വെച്ചേക്കുന്ന കൂണും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഇത് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിവിടെ നോൺ വെജ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത് ഉച്ചയ്ക്ക് ചോറിൻ്റെ ഒപ്പമൊന്നും കഴിക്കുന്നില്ല. ഇതിപ്പോൾ തന്നെ വെറുതെ അങ്ങ് കഴിക്കുകയാണ്. നമ്മൾ നോൺ വെജിൻ്റെ ഒപ്പം കൂണ് കഴിക്കാൻ പാടില്ലെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് ഇത് ഇപ്പോൾ തന്നെ വെറുതെ അങ്ങ് കഴിക്കുകയാണ്. കൂണൊക്കെ വെന്ത് സെറ്റായിട്ട് വന്നു കേട്ടോ. ഇനിയിപ്പോൾ ഉച്ചയ്ക്കത്തേക്കുള്ള കറികൾ ഉണ്ടാക്കുകയാണ്. കുറച്ച് ബീഫ് ഇരിപ്പുണ്ടായിരുന്നു, അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ചേർത്ത് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊരു അരമണിക്കൂർ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ സമയത്തും കറണ്ട് പോയിട്ടോ. പിന്നെ ഞാൻ റിംഗ് ലൈറ്റ് ഉണ്ടായിരുന്നു, അത് ഉപയോഗിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇനി ഒന്ന് കുമ്പളങ്ങ കറി വെക്കണം മോരൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുമ്പളങ്ങ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്ന ദിവസം ഇതേപോലെ കറണ്ട് പോകും കേട്ടോ. പിന്നെ വീഡിയോ എടുക്കണ്ടാന്ന് വിചാരിച്ചിരിക്കുന്ന ദിവസം ഫുൾ ഡേ കറണ്ട് ഉണ്ടാവുക. അങ്ങനെ ഇതാ കുമ്പളങ്ങയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കടിയതിന് ശേഷമാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. പിന്നെ ഇതാ അടുപ്പ് കത്തിച്ച് കുമ്പളങ്ങയും പച്ചമുളകും രണ്ട് രണ്ട് കറിവേപ്പിലിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഇനിയിപ്പം കുക്കറിലേക്ക് ബീഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെ ഒരു സ്പൂൺ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുക്കറിൽ. അപ്പം നമ്മൾ വെക്കുന്ന സംഭവങ്ങളൊക്കെ തിളച്ച് ചാടാതിരിക്കും. പരിപ്പൊക്കെ വേവിക്കുമ്പോൾ ഇതേപോലെ സ്പൂണ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒന്നും കുക്കറിൽ നിന്ന് പുറത്തേക്ക് തിളച്ച് ചാടില്ല കേട്ടോ. ഇനിയിപ്പം ബീഫിലേക്ക് വേണ്ടുന്ന തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉള്ളി, വെളുത്തുള്ളി എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഇതാ കുമ്പളങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് മോരുണ്ടായിരുന്നതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ടൊന്ന് ചൂടാകുമ്പം കടുക് തളിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ വെച്ചെടുത്ത് കടുകിട്ടു, ഉലുവ, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയും ചേർത്ത് കടുക് തളിച്ചു കിട്ടും. അപ്പം മോര് കറി റെഡിയായി. ഇനിയിപ്പോൾ ബീഫിൻ്റെ പണിയാണ് നോക്കുന്നത്. അപ്പം ചോറും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് തിളപ്പിക്കാനായിട്ട് വെച്ചു. ഇനി ബീഫിനേക്കുള്ള സബോള ഒന്ന് അരിഞ്ഞെടുത്തു. പിന്നെ അതാ ബീഫ് ഒന്ന് വരട്ടെടുക്കാനായിട്ടാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇഞ്ചി, തേങ്ങ, വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരിഞ്ഞു വെച്ച ഉള്ളി, പച്ചമുളകെല്ലാം ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്.
സവാളയൊക്കെ വാടി വന്നപ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ചും കൂടി പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എണ്ണയൊക്കെ ഇട്ടിന്ന് പൊടികളൊക്കെ മൂത്തിട്ടിട്ടു. ഇനി ഏറ്റവും അവസാനം കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തു. അപ്പം ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇരിക്കും തോറും കറുത്ത് വരുവേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇന്നലത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ. ഇന്നലെ ഇവിടെ മരമുറുക്കിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീടിനോട് ചേർന്ന് കിടക്കുന്ന കുറച്ച് സ്ഥലമായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ വീട് വെക്കുന്ന സമയത്ത് അവർ 15 സെൻറ് സ്ഥലം മാത്രം വീട് വെക്കാനായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അവർ സ്ഥലമൊന്നും കൊടുക്കുന്നില്ല, അഥവാ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ പറയാമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം സ്ഥലം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മേടിച്ചതായിരുന്നു കേട്ടോ. അത്യാവശ്യം പച്ചക്കറിയും ഫ്രൂട്ട്സ് പ്ലാന്റ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നടാനായിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഇതിനകത്ത് റബ്ബറായിരുന്നു കേട്ടോ. അപ്പോൾ അത് മുറിച്ച് മാറ്റിയിട്ട് ഓണാകുമ്പത്തേക്ക് നടാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തോട്ടത്തിലെ പണിക്കാർ തന്നെയാണ് കേട്ടോ, 3-4 പേര് ഇങ്ങോട്ട് വന്നായിരുന്നു റബ്ബറൊക്കെ മുറിക്കാനായിട്ട്. അപ്പോൾ ഏകദേശം റബ്ബറൊക്കെ മുറിച്ച് കളഞ്ഞു കേട്ടോ, മാറ്റിയിട്ടുണ്ട്. ഒരു 10-20 റബ്ബറിൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ഓണാകുമ്പത്തേക്ക് എന്തെങ്കിലും പച്ചക്കറികളോ ഫ്രൂട്ട്സ് പ്ലാന്റോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നടണം. പിന്നെ ഒരു 5-6 തെങ്ങും തൈയൊക്കെ നടാനാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്കും ഈ ഒരു സ്ഥലം JCB കൊണ്ട് മാന്തിയിട്ട് അതിൻ്റെ റബ്ബറിൻ്റെ വേരൊക്കെ പറിച്ച് ഒന്ന് റെഡിയാക്കി ലെവലാക്കി എടുക്കാനുണ്ട്. അപ്പം ഇത്രത്തോളം മുറിച്ചിട്ട് ഇത്രത്തോളമാണ് കേട്ടോ കിട്ടിയേക്കുന്ന റബ്ബറിൻ്റെ തടികൾ. ഇതിന്ന് ലോഡായിട്ട് ലോറിയിൽ കയറ്റി പോകും. ബാക്കി ഈ ഒരു ചില്ലകളൊക്കെ ഉള്ളത് കത്തിക്കാനായിട്ട് കോന്തി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ദാ ഇത് ഇന്നത്തെ വീഡിയോ ആണ്. അപ്പോൾ ചേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ പണികളാണ്. തെങ്ങിൻ്റെ മടലൊക്കെ ഒന്ന് വെട്ടി ചാടിക്കുന്നുണ്ട്. അത് പെരയുടെ അങ്ങോട്ടൊന്ന് ചാഞ്ഞായിരുന്നു കേട്ടോ. തെങ്ങ് മുട്ടിയിട്ടില്ല, അതിൻ്റെ മടലൊക്കെ അങ്ങോട്ട് ചാഞ്ഞാ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കൊത്തി ലെവലാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ മുറിച്ച ആ റബ്ബറിൻ്റെ ചില്ലകളൊക്കെ കത്തിക്കാനായിട്ട് കോന്തി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കൊത്തി കോന്തി എടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഇത് ചേട്ടയുടെ പെങ്ങളാണ്. അപ്പോൾ അവർക്കും വിറക് വേണമെന്ന് പറഞ്ഞായിരുന്നു കത്തിക്കാനായിട്ട്. അവരിവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവർക്കും കത്തിക്കാനുള്ളത് ആവശ്യത്തിന് കോന്തി എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും വലിയ വിറകിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും അത്യാവശ്യത്തിനുള്ളത് ഞാനും കോന്തി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിവിടെ ആരും വെറുതെ ഇരിക്കുന്നില്ല കേട്ടോ. എല്ലാവർക്കും ഓരോരോ പണികളാണ്. മക്കളായാലും ഓരോരോ പണി ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഫുൾ ബിസിയാണ് കേട്ടോ. പിന്നെ ഞാനിത് വിറക് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം റബ്ബറിൻ്റെ കറയുണ്ട് കേട്ടോ. അപ്പോൾ പഴയൊരു നൈറ്റി എടുത്തിട്ടിട്ടാണ് കോന്തുന്നത്. ഇതേപോലെയുള്ള കമ്പുകളാണ് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. കത്തിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്, പക്ഷേ കുറച്ച് ചാരം കൂടുതലുണ്ടെന്നുള്ളൂ കേട്ടോ റബ്ബറിൻ്റെ വിറക്. തീയൊക്കെ പിടിച്ചോളും, കത്തിക്കാൻ നല്ലതാണ്. ഇങ്ങോട്ടൊക്കെ എല്ലാവരും കൂടുതലും റബ്ബറായതുകൊണ്ട് റബ്ബറിൻ്റെ വിറകൊക്കെയാണ് കത്തിക്കല് കേട്ടോ. പിന്നെ ഈ ഒരു കിടക്കുന്ന തടിക്കഷ്ണം അത് കൊണ്ടുപോകില്ല കേട്ടോ. അതും കത്തി ഉണങ്ങിക്കഴിയുമ്പം കത്തിക്കാനായിട്ട് എടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളെല്ലാം കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയമായി. അപ്പോൾ ഇതാണ് കറികൾ, കുമ്പളങ്ങ കറിയും പിന്നെ ബീഫും കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇനി പ്രത്യേകിച്ച് തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അടുത്ത വീഡിയോ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും.